ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചെസ് കളിക്കുന്ന ഒരു 99% ആൾക്കാർക്ക് വരെ അറിയാത്ത ഒരു സംഭവമുണ്ട് ചെസ്സിനെ കുറിച്ചിട്ട്. അതായത് നമ്മളിവിടെ ഒരു ചെസ് കളിക്കുമ്പോൾ എങ്ങനെയാണ് ചെസ് തുടങ്ങേണ്ടതെന്ന് അറിയില്ല. എല്ലാവർക്കും ഓപ്പണിങ്സ് കളിക്കാൻ അറിയാം, അത്യാവശ്യം മിഡിൽ കളിക്കാൻ അറിയാം, അത്യാവശ്യം എന്ത് ഗെയിം കളിക്കാനും അറിയാം. പക്ഷേ ഒരിക്കലും അവർ ചിന്തിക്കുന്നില്ല എങ്ങനെയാണ് ഒരു ഓപ്പണിങ്സ് നടത്തേണ്ടതെന്ന്, എന്തിനാണ് ആ ഒരു ഓപ്പണിങ്സ് നമ്മൾ എന്തിനു തിരഞ്ഞെടുക്കുന്നതെന്നും അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആ ഈ 99% ആൾക്കാർ വരെ അറിയാത്ത ആ ഒരു കാര്യം ഞാനിന്ന് നിങ്ങൾ ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളൊരു സാധാരണ ഒരു പൊസിഷൻ തന്നെയാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. അതിനൊന്ന് അനലൈസ് ചെയ്യുകയും കൂടി ചെയ്യുന്നു. അതായത് നമ്മളുടെ ഒരു കളി കളിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു 5 കാര്യങ്ങളുണ്ട്. ആ ഈ 5 കാര്യങ്ങൾ ഓപ്പണിങ്സിൽ ശ്രദ്ധിച്ചാൽ അത്യാവശ്യം നമ്മൾ ഒരു നല്ലൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു എന്ന് നമുക്ക് വിചാരിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ 5 പവർഫുള്ളായിട്ടുള്ള സ്റ്റെപ്പ് എന്ന്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ മിഡിൽ സ്ക്വയറായ ഈ ഒരു സ്ക്വയറൊക്കെ ആദ്യം നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മളുടെ ഒരു മൂവ് നീക്കം നീക്കുമ്പോൾ നമ്മളുടെ നീക്കം ആ ഒരു സെൻട്രൽ കളത്തെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കണം. D4, D5, E4, E5 എന്ന കളത്തെ കൺട്രോൾ ചെയ്യുന്ന നീക്കമായിരിക്കണം. അപ്പോൾ നമുക്ക് പൊസിഷൻ നോക്കാം E4. അപ്പോൾ E4 കളിക്കുന്നതോടുകൂടി നിങ്ങൾക്കറിയാം D5 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. അതാകുന്നു ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പണറിൻ്റെ ബ്ലാക്ക് കളിക്കുന്നതും E5 ആണ്. അപ്പോൾ ബ്ലാക്കിനും അടുത്തൊരു അവസരം കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു സ്ക്വയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്കിനും അവസരം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ നിങ്ങൾ കളിക്കുന്ന ആദ്യത്തെ നീക്കം എപ്പോഴും സെൻട്രൽ കളത്തെ കൺട്രോൾ ചെയ്യുന്ന നീക്കമായിരിക്കണം. അതാണ് ചെസ്സിൻ്റെ ആദ്യത്തെ റൂള്. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് നമ്മുടെ മൈനർ പീസ്. നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു മൈനർ പീസ് ഈ ഒരു 2 മൈനർ പീസാണ്. അതേപോലെ തന്നെ ഇതും 2 മൈനർ പീസാണ്. ഇതിനാണ് നമ്മൾ മൈനർ പീസ് എന്ന് പറയുന്നത്. റൂക്ക് ബിഷപ്പിനെയും അതേപോലെ തന്നെ നൈറ്റിനെയുമാണ് നമ്മൾ മൈനർ പീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മൈനർ പീസ് നമ്മൾ ഇറക്കി കളിക്കണം. അപ്പോൾ നമ്മൾ അടുത്ത ഈ ഒരു പൊസിഷനിൽ തന്നെ അടുത്തത് നമ്മൾ പൊതുവെ കളിച്ചു വരാറുള്ളത് Nf3 ആണ്. ഇതിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു ഡെവലപ്മെൻറ്റ് മൂവാണ്. അതേപോലെ തന്നെ ചെസ്സിനെ നിങ്ങൾ ഓപ്പണിങ്സിൽ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം കൂടിയാണ് ഇത്. അതായത് മൈനർ പീസിനെ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും വൈറ്റ് കളിച്ചു. അപ്പോൾ വൈറ്റ് വെറുതെ കളിക്കും മാത്രമല്ല ചെയ്തത്, ഇതിനെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു പിടിക്ക് 2 പക്ഷി എന്ന പോലെ. അപ്പോൾ അടുത്ത ബ്ലാക്ക് കളിക്കുന്നത് അതേപോലെ തന്നെ Nc6 കളിക്കുന്നു. കാരണം ഇതും ഒരു മൈനർ പീസ് ഡെവലപ്മെൻ്റ് ആണ്, രണ്ടാമത്തെ റൂളാണ്. അതും ബ്ലാക്ക് നിറവേറ്റുന്നു. അടുത്ത വൈറ്റ് കളിക്കുന്നത് ബിഷപ്പാണ്. ഞാൻ പറഞ്ഞു മൈനർ പീസിനെ ഡെവലപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ ബിഷപ്പ് C4 കളിച്ചു. അടുത്ത Nf3 കളിച്ചു, ഡെവലപ്മെൻറ്റ് മൂവ് ആണ്. അതായത് നമ്മുടെ മൈനർ പീസിനെ വെളിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അടുത്ത വരുന്ന എല്ലാ മൂവ്മെൻറ്റും മൈനർ പീസിനെ വെളിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നമ്മളിപ്പോൾ അത്യാവശ്യം നമ്മൾക്ക് വെളിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന എല്ലാ പീസിനും നമ്മൾ വെളിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ നമ്മളുടെ വെളിയിലേക്ക് കൊണ്ടുവരാത്ത ചില പീസുകളുണ്ട്, മൈനർ പീസ്. ഈ ഒരു ബിഷപ്പ് വെളിയിലേക്ക് കൊണ്ടുവരാതെ മറിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പീസിനോട് വെളിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു സ്ക്വയർ അതിലേക്ക് വെളിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു പോണിനെ മുന്നിലോട്ട് പുഷ് ചെയ്ത് കൊടുക്കുന്നു. D3 കളിക്കുന്നു. അതേപോലെ തന്നെ ബ്ലാക്കും കളിക്കുന്നു D3. ഇങ്ങനെയൊന്ന് കളിക്കണമെന്ന് വെച്ചാൽ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുകയാണ് ഇങ്ങനെയാണ് നമ്മളൊരു പൊസിഷൻ ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന്. ആദ്യം സെൻട്രൽ കളം കൺട്രോൾ ചെയ്യണം, രണ്ടാമത് മൈനർ പീസിനെ ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ മൈനർ പീസ് ഒരു മൈനർ പീസ് കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് നമുക്ക് ആ മൈനർ പീസിനെ വെളിയിലേക്ക് കൊണ്ടുവരേണ്ടത് കൊണ്ട് D6 കളിക്കുന്നു. അതായത് വൈറ്റ് ആണെങ്കിൽ D3, അതേപോലെ തന്നെ ബ്ലാക്ക് ആണെങ്കിൽ D6 കളിക്കുന്നു. അപ്പോൾ അടുത്തത് ഞാൻ ബിഷപ്പ് G4 കളിക്കുന്നു. ഞാൻ പറഞ്ഞു അടുത്ത മൈനർ പീസിനെയും വെളിയിലേക്ക് കൊണ്ടുവന്നു. വെറുതെ വെളിയിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല ചെയ്തത്, ഈ ഒരു നൈറ്റിനെ പിന്ന് ചെയ്യുക കൂടിയാണ് ചെയ്തത്. അപ്പോൾ അതൊരു നല്ല മൂവാണ്. ബിഷപ്പ് G5 കളിച്ചു, ബിഷപ്പ് G5-ന് ബ്ലാക്കും അതേപോലെ തന്നെ തിരിച്ചടിച്ചു ബിഷപ്പ് G4. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ഘട്ടം കഴിഞ്ഞു. അതായത് നമ്മൾ ഒരു അറ്റാക്ക് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഓപ്പണിംഗ്സ് ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആദ്യം മിഡിൽ സ്ക്വയർ കൺട്രോൾ ചെയ്യുക, രണ്ടാമത് മൈനർ പീസ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ മൈനർ പീസ് ഡെവലപ്പ് ചെയ്തു. അവന് അടുത്ത് വരുന്ന മൂന്നാമത്തെ ഘട്ടമാണ് കാസ്റ്റലിങ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട രാജാവിൻ്റെ സേഫ്റ്റിയാണ്, അതുകൊണ്ട് തന്നെ കാസ്റ്റലിങ് ചെയ്യണം മൂന്നാമത്. അപ്പോൾ ഇവിടെ വൈറ്റ് കാസ്റ്റലിങ് ചെയ്തു, സ്മോൾ 00 ചെയ്തു, അതേപോലെ തന്നെ ബ്ലാക്കും 00 ചെയ്തു. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഘട്ടം കഴിഞ്ഞു. പിന്നെ നാലാമത്തെ ഘട്ടമാണ് നമ്മൾ റൂക്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കണം. നമ്മൾ ഒരു ഓപ്പണിംഗ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട്.
ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡബിൾ സീറോ കഴിഞ്ഞ് ഡബിൾ സീറോയ്ക്ക് ശേഷം ക്യൂൺ ഡി ടു കളിച്ചോടുകൂടി നമ്മളുടെ ഒരു ഓപ്പണിങ്സിൻ്റെ ഏകദേശം എല്ലാ ഘട്ടവും കഴിഞ്ഞു. അതായത് നമ്മൾ ഈ രണ്ട് റൂക്കും കണക്റ്റായി, അതേപോലെ തന്നെ നമ്മുടെ എല്ലാ മൈനർ പീസും വെളിയിലേക്ക് കടന്നു വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് അടുത്തത് അറ്റാക്കിലേക്ക് പോവാം. അതായത് ഇപ്പോൾ ബ്ലാക്കും അതേപോലെ തന്നെ നൈറ്റ് ക്യൂവിൻ്റെ ഡി സെവൻ കളിച്ചു. ഇവിടം വരെയാണ് ഓപ്പണിങ്സിൻ്റെ ഘട്ടം എന്ന് പറയുന്നത്. അതായത് മിഡിൽ ഗെയിം കൺട്രോൾ ചെയ്തു, മൈനർ പീസ് വെളിയിലേക്ക് ഇറക്കി, കാസലിംഗ് ചെയ്തു, റൂക്കുകൾ തമ്മിൽ ബന്ധിപ്പിച്ചു. ഇനി നമുക്ക് അറ്റാക്ക് ചെയ്യാം. അതാണ് നമ്മുടെ അഞ്ചാമത്തെ ഫോർമുല. ഓ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.